വീണ്ടും വാർത്തയിലേക്ക്. ഐ എസ് ആർഒ ചാരക്കേസിൽ നമ്പി നാരായണനെ പ്രതിയാക്കിയത് ഐബിയും റോയും പറഞ്ഞിട്ടെന്ന വാദത്തിൽ ഉറച്ച് സിബി മാത്യൂസ്. ചാരക്കേസ് ശരിയായി അന്വേഷിച്ചാൽ സത്യം പുറത്തുവരുമെന്നും സിബി മാത്യൂസ് പറയുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദത്തിലാണ് സിബി മാത്യൂസ് നിലപാട് ആവർത്തിച്ചത്. വിവരങ്ങളുമായി കെ അരുൺകുമാർ ചേരുന്നു. അരുൺ, മുൻകൂർ ജാമ്യാപേക്ഷയിൽ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് സിബി മാത്യൂസ് പറയുന്നത്? മുൻകൂർ ജാമ്യാപേക്ഷയായ തിരുവനന്തപുരം ജില്ലാ കോടതിയെ സമീപിച്ച സിബി മാത്യൂസ് നേരത്തെ കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു. ഇതിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇന്ന് വാദം നടന്നത്. ചാരക്കേസിൽ നമ്പിനാരായണനെ പ്രതിയാക്കിയത് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം, താൻ തലവനായിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘമല്ല, അത് ഐ ബി റോയി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്പിനാരായണനെ പ്രതിയാക്കിയത്. മാലി വനിതകൾക്ക് ഇത്തരമൊരു ചാരവൃത്തിയിൽ പങ്കുണ്ട് എന്ന കാര്യം ഇന്റലിജൻസ് ബ്യൂറോയാണ് റിപ്പോർട്ട് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ത്രീകളെയും അറസ്റ്റ് ചെയ്തെന്ന് നേരത്തെ ഈ കോടതിയെ സിബി മാത്യൂസ് അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ CBI ഈ സംഭവത്തിൽ ആദ്യ അന്വേഷണം നടത്തി നൽകിയ റിപ്പോർട്ട് ചവറ്റുകുട്ടയിൽ കളയേണ്ടതാണ്, ആ റിപ്പോർട്ടിൽ ശരിയായ വസ്തുതകളൊന്നുമില്ല, ശരിയായ രീതിയിൽ അന്വേഷിച്ചാൽ ഈ ചാരവൃത്തി നടന്നിട്ടുണ്ടെന്ന കാര്യം പുറത്തു വരുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ കോടതിയിൽ പറഞ്ഞ മറ്റു CBI പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ജെയിൻ കമ്മിറ്റി റിപ്പോർട്ട് സീൽ ചെയ്ത കവറിൽ കോടതിയിൽ നൽകാൻ തയ്യാറാണെന്ന് ഇന്ന് CBI ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് കോടതി അറിയിക്കുകയുണ്ടായി. മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് സിബി മാത്യൂസ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്.